ത്വക്ക് രോഗത്തിലും തേൾ വിഷത്തിലും ഇതിൻ്റെ പൊടി. ഇനി യൂറിനറി സ്റ്റോൺ, മൂത്രാശയ കല്ലിൽ ഇതിൻ്റെ വേര്. ഇനിയും ഗർഭിണികൾക്കുണ്ടാവുന്ന ഛർദിയുണ്ട്, വൊമിറ്റിംഗ്, അതിന് നറുനിണ്ടി ചേർത്ത കഫപിത്ത വികാരങ്ങളെ അല്ലെങ്കിൽ കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നതുമാണ്. സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചതമ്പൽ പോലെ പൊളിഞ്ഞു പോകുന്ന ഒരു ത്വക്ക് രോഗമാണ്. അതിന് എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 35 വർഷമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് നറുനേണ്ടി എന്ന് പറയുന്ന ഒരു ഔഷധത്തെക്കുറിച്ചാണ്. അത് രക്തശുദ്ധി വരുത്തുന്നതും ത്വക്ക് രോഗത്തിന് ഉത്തമമാണെന്നുമാണ് ആയുർവേദം പറയുന്നത്. ഇംഗ്ലീഷ് പേര് സരസപരില്ല. ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റൂട്ടാണ്, എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ വേരാണ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലയും ഉപയോഗിക്കുന്നുണ്ട്. രസം മധുരതിക്ത രസവും ഗുണം ഗുരു സ്നിഗ്ധ ഗുണവുമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം, ബോംബെ, ബംഗാൾ, സിലോൺ എന്നിവിടങ്ങളിലാണ് ഈ ഔഷധം പ്രധാനമായിട്ടും കാണുന്നത്. ഇത് നേർത്ത വള്ളിയാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിൽ നേർത്ത വള്ളി, ബഹുവർഷം, അനേക വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു വള്ളിയാണ്, വള്ളിച്ചെടിയാണ്. വേരിന് നല്ല കട്ടിയുണ്ട്, നല്ല സുഗന്ധവുമുണ്ട് ഇതിൻ്റെ വേരിന്. ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വിഷഹരമാണ്, വിഷത്തെ ശമിപ്പിക്കുന്നതും ത്വക്ക് രോഗത്തെ ശമിപ്പിക്കുന്നതുമാണ്. രക്തപിത്ത ശമനം ഉണ്ടാക്കുന്നു, രക്തശുദ്ധി ഉണ്ടാക്കുന്നു, കഫപിത്ത വികാരങ്ങളെ അല്ലെങ്കിൽ കഫപിത്ത രോഗങ്ങളെ ശമിപ്പിക്കുന്നതുമാണ്. ഇനി സിംഗിൾ ഡ്രഗ് തെറാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ, ത്വക്ക് രോഗത്തിലും തേൾ വിഷത്തിലും ഇതിൻ്റെ പൊടി, ഇത് ഈ വേരുണക്കി പൊടിച്ച പൊടി ഒരു അര ടീസ്പൂൺ എടുത്ത് തേൻ ചേർത്ത് കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിക്കുന്നത് ത്വക്ക് രോഗത്തിനെ ശമിപ്പിക്കുന്നു, തേൾ വിഷമേറ്റ് കഴിഞ്ഞാൽ അതിനെ ശമിപ്പിക്കുന്നതാണ്. ഇനി ത്വക്ക് രോഗത്തിനും അസ്ഥിസ്രാവം, സ്ത്രീകൾക്കുണ്ടാവുന്ന വെള്ളപോക്കിൻ്റെ അസുഖത്തിൽ ഈ ഇതിൻ്റെ വേര് എടുത്തിട്ട് വെള്ളത്തിൽ അരച്ച് ഒരു ടീസ്പൂൺ എടുത്ത് സ്വല്പം ഒരു 30 ml പാല് ചേർത്തിട്ട് നമ്മൾ അടുപ്പിച്ച് ഒന്നോ രണ്ടോ ആഴ്ച കഴിക്കുന്നത് ത്വക്ക് രോഗത്തെയും സ്ത്രീകൾക്കുണ്ടാവുന്ന വെള്ളപോക്കിനെയും ശമിപ്പിക്കുന്നതാണ്. ഇനി യൂറിനറി സ്റ്റോൺ, മൂത്രാശയ കല്ലിൽ ഇതിൻ്റെ വേര് വെള്ളം ചേർത്ത് അരച്ച് ആ പേസ്റ്റ് ഒരു 30 ml പാല് ചേർത്തിട്ട് 2 നേരം അടുപ്പിച്ച് ഒരു 2-3 ആഴ്ച കഴിക്കുന്നത് യൂറിനറി സ്റ്റോണിന് ഉത്തമമാണ്. ഇനിയും ഗർഭിണികൾക്കുണ്ടാവുന്ന ഛർദിയുണ്ട്, വൊമിറ്റിംഗ്, അതിന് നറുനിണ്ടി ചേർത്ത വെള്ളം, നറുനിണ്ടി ചതച്ചിട്ടിട്ട് ആ വെള്ളം അവർ കുടിക്കുന്നത് ഛർദി കുറയാനായിട്ട് ഏറെ സഹായിക്കുന്നു. ഇനി ഗർഭിണികൾക്കുണ്ടാവുന്ന ഛർദിക്ക് തന്നെ ഇതിൻ്റെ വേര് നമ്മൾ അരച്ച് ആ പേസ്റ്റ് സ്വല്പം ഇളനീരിൽ ചേർത്തിട്ട് ഗർഭിണിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചതമ്പൽ പോലെ പൊളിഞ്ഞു പോകുന്ന ഒരു ത്വക്ക് രോഗമാണ്. അതിന് ഇത് പൊടിച്ച് ഉണക്കി പൊടിച്ച പൊടി എടുത്തിട്ട് മോരും ചേർത്ത് ഒരു പേസ്റ്റാക്കിയിട്ട് ശരീരത്തിൽ പുരട്ടുന്നത് സോറിയാസിസിനെ ഒറ്റമൂലിയായിട്ട് പറയുന്നുണ്ട്. ഇനി വിളർച്ച, ശരീരത്തിൽ രക്തം കുറയുന്നൊരു അവസ്ഥയാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നു. അതിന് ഇത് ഈ വേര് ചതച്ചിട്ട വെള്ളം നമ്മൾ പലവട്ടം കുടിക്കുന്നത് അടുപ്പിച്ച് കുറച്ച് ദിവസം ഉപയോഗിക്കുന്നത് വിളർച്ച കുറയാനായിട്ട് വളരെ സഹായിക്കുന്നു. ഇനി ഇത് ചേരുന്ന യോഗങ്ങൾ പറയുകയാണെങ്കിൽ മാനസമിത്രം, ഗുളിക, മഹാമഞ്ചിഷ്ടാദി കഷായം എന്നിവയിലേക്കാണ് പ്രധാനമായിട്ടും നറുനിണ്ടി ചേരുന്നത്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.